സുഹൃത്തുക്കളുമായി ടൂർ പോയ സന്ദർഭത്തിൽ ഒരു ഏഴെട്ടോ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു റൂമിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു മൂന്നിനും നാലിനും ഇടയ്ക്കായിട്ട് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കഴുത്തിൽ കയറി പിടിച്ച് തൂക്കിയെടുത്തു എന്ന് അങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലാവരും എണീക്കുന്നു. എണീച്ചതിന് ശേഷം പിന്നെ ആ റൂമിൽ പേടി കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി നിന്നു. സുബൈക്ക് ശേഷം കയറാമെന്നുള്ള തീരുമാനത്തിലെത്തി. സുബൈക്ക് സുബൈ നമസ്കാരത്തിൻ്റെ ആ ഒരു കിറാത്തൊക്കെ നല്ല രീതിയിലുള്ള കിറാത്തായിരുന്നു. അതിനുശേഷം ഈ രണ്ട് സുഹൃത്തുമല്ലാത്ത വേറൊരു സുഹൃത്തിന് പെട്ടെന്ന് അസ്വാഭാവികമായി പെരുമാറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഖബറിൻ്റെ സൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. തിരിച്ച് നമ്മളെ കൂടെ വരാൻ കൂട്ടാക്കാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇമോഷണലായി ഒരു ഒരു മാസത്തോളം അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനായിട്ട് മാറി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ജിന്ന് ബാധ കയറിയതാണോ അതോ വേറെ എന്തെങ്കിലുമാണോ എന്ന് ഒരു മറുപടി. മനുഷ്യർക്ക് പല അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അത് മാനുഷികമായി ഉണ്ടാകുന്നതും പൈശാചികമായി ഉണ്ടാകുന്നതും ഉണ്ട്. അതിലേതാണിത് എന്നുള്ളത് തീർത്തു പറയാൻ ഒരു നിർവാഹവും നമ്മുടെ കയ്യിലില്ല. കാര്യം ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അങ്ങനെ മനസ്സിലാവും. ഒരാളെ ന്യൂറോയെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ പോലും ന്യൂറോ സയൻസ് വളരെ പരിമിതമായി മാത്രമേ ഇന്നും വികസിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച പരിമിതമായ മേഖലയിൽ മാത്രമേ ന്യൂറോ സയൻസ് പോലും മനുഷ്യൻ്റെ തലച്ചോറുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പോലും വികസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നമാണിത് എന്നുള്ളത് ഒരിക്കലും ആർക്കും തീർത്തു പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൈശാചികമായി ഒരാൾക്ക് ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങൾ, ആ ഉപദ്രവങ്ങളിൽ നിന്ന് അവന് പ്രൊട്ടക്ഷൻ കിട്ടാൻ, സുരക്ഷിതത്വം കിട്ടാൻ ഉള്ള മാർഗമായി മന്ത്രം പഠിപ്പിച്ചു തന്നു. അപ്പം മന്ത്രിക്കണം, എല്ലാവരും മന്ത്രിക്കണം. ഇതിപ്പോൾ വലിയ പ്രശ്നമല്ല, ഇനിയിപ്പോൾ എല്ലാ നേരവും തങ്ങന്മാരൊക്കെ പോകാൻ പറ്റുമോ? മന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ മുയിലാറടിക്കെ പോകാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൊച്ചു കുട്ടിക്ക്, സംസാരശേഷി എത്തിയ ഒരു കൊച്ചു കുട്ടിക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് ഏറ്റവും ഹൈറായ ഈ ഭൂമി ലോകത്തെ ഏറ്റവും സുന്ദരമായ മന്ത്രം പഠിപ്പിച്ചു തന്നു. ആ മന്ത്രം ആണ് മുഅവ്വിദാത്തുകൾ എന്ന പേരറിയപ്പെടുന്നത്. പേര് തന്നെ തഅവീദിനുള്ളത്, അള്ളാഹുവിനോട് അഭയം ചോദിക്കാനുള്ളത് എന്നാണ് അതിൻ്റെ പേര് തന്നെ. മുഅവ്വിദാത്തുകൾ എന്ന് നമ്മൾ പറയും. അതിൽ ഏറ്റവും ആദ്യം കുൽഹു വല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, രണ്ടാമത്തത് കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, മൂന്നാമത്തത് കുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്തുകൾ അള്ളാഹു നമുക്ക് തഅവീദിന് വേണ്ടി അവതരിപ്പിച്ച, മന്ത്രിക്കാൻ അള്ളാഹു അവതരിപ്പിച്ചെന്നാണ്. സൂറത്തുൽ ഫലക്കും സൂറത്തുന്നാസും സൂറത്തുൽ ഇഖ്ലാസും. അപ്പോൾ ഒരാൾക്കൊരു അസ്വസ്ഥത തോന്നി, ഇത് പൈശാചികമാണോ, ഇനി ഒന്നുകൂടി ജിന്നാണോ എന്നൊക്കെ ഒരാൾക്ക് തോന്നുകയാണ്. ഇയാളിത് ഓതി ഊതിയാൽ ജിന്നാണെങ്കിൽ പറവാറും, പറവറക്കും. ജിന്നല്ലെങ്കിൽ തരിപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു സൈക്കാട്രി പോയി കാണണം, അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണണം. അപ്പോൾ ഒരു ഉസ്താദെ, ഈ സൂറത്തൊക്കെ ഓതിയിട്ടും എനിക്ക് മാറുന്നില്ല എങ്കിൽ അതൊരു പെരിഞ്ചിന്നാവൂലേ? അങ്ങനൊരു ജിന്നി ലോകത്തല്ല പടച്ചിട്ടില്ല. അങ്ങനൊരു ജിന്നിനെ, ഇത് ഓതിയിട്ട് പാറാത്തൊരു ജിന്നിനെ അല്ല പടച്ചിട്ടില്ല. ഇതാദ്യം യക്കീനോടെ വിശ്വസിക്കണം. കാര്യം അള്ളയാണ് ഈ പറഞ്ഞ സർവ സൃഷ്ടികളെയും പടച്ചത്, ഇതിനെല്ലാത്തിനെയും പടച്ചു തന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഉപദ്രവങ്ങളുണ്ട്, നിങ്ങൾക്കറിയുന്ന ഉപദ്രവങ്ങളുള്ളതുപോലെ നിങ്ങൾക്കറിയാത്ത ഉപദ്രവമുണ്ട്. അപ്പം നമുക്കറിയാത്ത ഉപദ്രവമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. കുൽ, നീ പറയുക. എന്ത് പറയണം? അഊദു ബിറബ്ബിൽ ഫലഖ്, സർവ്വതിനെയും സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന പുലരിയുടെ റബ്ബായ അള്ളാഹുവേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ശരരി മാ ഖലഖ്, മിൻ ശരരി മാ ഖലഖ്, അള്ളാഹുവേ
നീ പടച്ച റബ്ബേ നീ പടച്ച എന്തെല്ലാം ഷറുണ്ടോ, അത് ഈ ജിന്നാണെങ്കിലും ഷെയ്ത്താനാണെങ്കിലും ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിലും മനുഷ്യനാ തന്നെയും ചിലപ്പോൾ ഷറായി മാറും, ചിലപ്പോൾ മക്കൾ ഷറായി മാറും, ചിലപ്പോൾ വീട്ടിൽ നമ്മൾ വെച്ച ഒരു കോണിപ്പടി ഷറായി മാറും. അള്ളാഹുവേ എല്ലാ ഷറുകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. മനുഷ്യരി വാസക്കൻ ഇത് അവഹബ്, രാത്രി മൂടി വരുമ്പോൾ അതിനകത്ത് കുറേ ഷറുകളുണ്ട്, രാത്രി അതിനകത്ത് കുറേ ഷറുണ്ട് നമുക്കറിയാത്തത്. റസൂൽ പറഞ്ഞല്ലോ, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ രാത്രി ഒരാളും കറങ്ങിടക്കൂല. എന്താ ബൈക്കും കൊണ്ട് വായണമെന്ന് വെച്ചാൽ എന്താ ഈ രാത്രി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പം രാത്രി മൂടിയാൽ അതിനകത്ത് കുറേ ഷറുണ്ട്. വമിശരി നഫാസാതി ഫിൽ ഉഖദ്, മന്ത്രിച്ചൂതുന്ന ഈ സാഹിറുകളായ ആളുകൾ അവരിൽ നിന്ന് കുറേ ഷറുണ്ട്. ആ വമിശരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ഷറിൽ നിന്ന്. വമിശരി ഹാസിദിൻ ഇദാ ഹസദ്, ഇനി ഒരു ജോത്സ്യരൊന്നും ആകണ്ട, അസൂയക്കാരനായാൽ മതി, നമുക്കൊരു ഹസദുള്ള ഒരാളുണ്ടായാൽ മതി. അപ്പോൾ അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ അവരിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ കൊടിയ ഷറിൽ നിന്ന്. കാര്യം ഈ ഹസദിലൂടെയാണ് ലോകത്ത് ആദ്യമായി ആകാശ ലോകത്ത് തെറ്റ് സംഭവിച്ചതെന്ന്, വാനലോകത്തൊരു ദമ്പ് സംഭവിച്ചത് ഹസദ് കൊണ്ടാണ്, അസൂയ കൊണ്ടാണെന്ന്. കാര്യം ആദൻ നബിയോട് ഇബ്ലീസിന് തോന്നിയ ഹസദ്, ഭൂമിയിൽ ആദ്യമായി മനുഷ്യരിൽ തെറ്റ് സംഭവിച്ചതും ഹസദ് കൊണ്ടാണെന്നാണ്. സ്വന്തം സഹോദരനോട് സഹോദരന് തോന്നിയ ഹസദ്, ആദ്യത്തെ കൊലപാതകം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഹസദ് എന്ന് വെച്ചാൽ വലിയ ഷറാണ്. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഇനി ജിന്ന് എന്നാലും ആ ജിന്ന് അങ്ങോട്ട് കടന്നു വന്നില്ലല്ലോ. അപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത് ചോദിക്കോ. കുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജിന്നും മനുഷ്യനും അവരിൽ നിന്നുള്ള ഈ ദുർമന്ത്രം നടത്തുന്ന ഏതെല്ലാം ശീതാമാരുണ്ടോ അതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഇത് ചൊല്ലിയിട്ട് എഴുന്നേറ്റ് നിന്നാൽ പിന്നെ ഒരു ഇഫ്രീത്തും ഈ പരിസരത്ത് ഉണ്ടാവൂല. ഉണ്ടാവൂല എന്ന് പറഞ്ഞത് അല്ലയാണ്, അല്ലാൻ്റെ റസൂലാണ്. ഇതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ. ഒരു പൈശാചിക പ്രയാസമൊക്കെ ഉണ്ട്, ഇനി ഇല്ലയെന്ന് വിചാരിക്കുക, ഞാൻ പൈശാചിക പ്രയാസം ഉണ്ടായിട്ട് ഇത് ഓതിയാൽ മതി എന്നല്ല, ഇത് ഇല്ലേലും ഉണ്ടേലും ഒക്കെ ഓതിക്കോണം, എല്ലാ ദിവസവും ഓതിക്കോണം, ഇത് എല്ലാ ദിവസവും മന്ത്രിച്ചോണം. മുഹമ്മദ് നബി എല്ലാ ദിവസവും മന്ത്രിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതി ശരീരമാസകലം തടവാതെ ഉറങ്ങാറില്ല എന്നാ. എത്രത്തോളം ഇതുപോലെ ഒരു റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ റസൂൽ രോഗാതുരനായി ആയിഷുമ്മാൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ റസൂലുള്ളക്ക് ഇത് ഓതിയിട്ട് തടവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആയിഷ ബി വിളിച്ചിട്ട് അള്ളാഹുൻ്റെ റസൂൽ പറയാം, നീ ഒന്ന് ഓതിത്തരുമോ എനിക്ക്. അങ്ങനെ ഈ സൂറത്തുകൾ ആയിഷ ബിവി ഓതി, എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ കൈ തന്നെ പിടിച്ച് ആയിഷ ബി പറയാണ്, ഞാൻ നബിയുടെ കൈ തന്നെ പിടിച്ച് റസൂലുള്ളക്ക് തടവി കൊടുത്തു. കാരണം ഈ ആയിഷാൻ്റെ കൈക്കില്ലാത്ത ബർക്കത്ത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൈക്കുള്ളത് കൊണ്ട്, നബിക്കത് സ്വന്തം എടുത്ത് തടവാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ച് തടവി കൊടുത്തു എന്ന് ആയിഷ ബിവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രോഗാതുരമായി കിടക്കുന്ന റസൂലുള്ളക്ക് സ്വന്തം കൈയെടുത്ത് ചലിപ്പിക്കാൻ പോലും പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും ഈ മന്ത്രം അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കുന്നില്ല. ചില സ്വഹാബികൾ തെറ്റിദ്ധരിച്ചു, എന്ത് ഇത് മന്ത്രിക്കാനുള്ള ഇതാണോ, ഇത് ഖുർആനല്ലേ എന്ന് പോലും ചില ആൾക്കാർ സംശയിച്ചു. അല്ലെങ്കിൽ ഇത് മന്ത്രിക്കാൻ വേണ്ടി ഇറക്കിയതാണോ എന്ന് പോലും ചില ആളുകൾ സംശയിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് ഹദീസുകളിൽ കാണാം. ഇതാണ് ഏതൊരു പൈശാചിക പ്രയാസമുണ്ടായിരുന്നാലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള വമ്പൻ കച്ചവടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ വിസ്റ്റം വിഭാഗത്തിൽ ആ വിഭാഗം കടന്നു വരുമ്പോൾ തന്നെ ഉന്നയിച്ചൊരു ആവശ്യം ഇതാണ്. എന്തായിരുന്നു ആവശ്യം? ഇങ്ങനെ ജിന്ന് ബാധിക്കുന്ന ആളുകളെ മന്ത്രിക്കാനുള്ള കേന്ദ്രങ്ങൾ നമുക്കില്ല. പ്രഗത്ഭരായൊരു പണ്ഡിതൻ, ഞാൻ പേരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് നമ്മുടെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വന്നു, മദ്രസകൾ ഉണ്ടാക്കി, അറബി കോളേജുകൾ ഉണ്ടാക്കി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി, വക്കം മൗലവിയെ പോലുള്ള ആളുകൾ, കെ മൗലവിയെ പോലുള്ള ആളുകൾ. പക്ഷേ ഈ ജിന്ന് ബാധിച്ച ആളെ ഇറക്കാനൊരു കേന്ദ്രം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് പള്ളികളോടനുബന്ധിച്ച് ഉടൻ തന്നെ ഇത് ഉണ്ടാക്കണം, ആരെതിർത്താലും ശരി. പണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അത് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുള്ളതാണെന്നുള്ളത് കൊണ്ട് മുജാഹിദികൾ അതിനെ അനുവദിച്ചപ്പോൾ, സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം എന്ന് അനുവാദം കൊടുത്തപ്പോൾ, മുജാഹിദുകളുടെ നിസ്കാരത്തരമ്പ് ഈ സൈഡിലാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടും നമ്മൾ റസൂലുള്ളാഹിൻ്റെ ചരി ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ആര് പരിഹസിച്ചാലും ആരെതിർത്താലും നമുക്ക് പള്ളി ചെരിവുകളിൽ ജിന്നറക്കൽ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് പരസ്യമായി മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ആഹ്വാനം ചെയ്ത ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം അവരെ മറ്റേ അനിസ്പ്രയുടെ പരസ്യം പറഞ്ഞ പോലെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ അവർ പാറിപ്പോയി. എന്നുവെച്ചാൽ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ, മനുഷ്യൻ്റെ മനസ്സിൽ കുടിയേറുന്ന ഇത്തരം വിശ്വാസങ്ങളെ
തൗഹീദ് ഇല്ലാത്ത മനുഷ്യരുടെ, തൗഹീദ് ഉറച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ മനസ്സിൽ കുടിയേറുന്ന ഇത്തരം തെറ്റായ ചിന്താഗതികളെ ചൂഷണം ചെയ്ത്, ആ ചൂഷണം ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ, അന്ധവിശ്വാസികളായ ആളുകൾ ഇത്തരം ചിന്തകളെയും ഇത്തരം കാര്യങ്ങളെയുമാണ് ഈ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ പ്രത്യേകത അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ തരിമ്പ് പോലും ശിർക്കു കലർത്താത്ത വിശ്വാസത്തിന്റെ ഉടമകളായി ജീവിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് തഅവീദുകൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്തരം തഅവീദുകൾ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് പ്രത്യേകമായ വിഖായത്ത്, സുരക്ഷിതത്വം നൽകുകയും അവരെ ബാധിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ മുക്തമാക്കുകയും ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.